സർ, ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സഖാവ് മുല്ലക്കര രത്നാകരൻ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഞാൻ പിന്താങ്ങുകയാണ്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ സർവമണ്ഡലങ്ങളെയും പ്രശ്നങ്ങളെയും സാധ്യതകളെയും അതിന്റെ സമഗ്രതയിൽ വിലയിരുത്തിക്കൊണ്ടാണ് നയപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കേവലമായ വിലയിരുത്തലിന് അപ്പുറം അവ ഏതെല്ലാം നിലകളിൽ കൈകാര്യം ചെയ്യാനും അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകാനും കഴിയും എന്നുള്ള കാഴ്ചപ്പാടും ഈ നയപ്രഖ്യാപനത്തിന്റെ അർത്ഥവും ആഴവും വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയത്തെ ഞാൻ പിന്താങ്ങുന്നത്. സർ, സ്വാതന്ത്ര്യപ്രാപ്തിയുടെ ഘട്ടത്തിൽ ഗാന്ധിജി പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാന പരിഗണനകൾ എന്തായിരിക്കുമെന്ന പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ആണ് ഗാന്ധിജി അത് പറഞ്ഞത്. സാധാരണ മനുഷ്യരുടെ കണ്ണുകളിലെ കണ്ണീർ തുടച്ച് മാറ്റും എന്നതായിരുന്നു ഗാന്ധിജിയുടെ മറുപടി. മഹാത്മാവിന്റെ മഹത്തായ ഈ സ്വപ്നം രാജ്യം ദീർഘകാലം ഭരിച്ച കോൺഗ്രസുകാർ എങ്ങനെയൊക്കെയാ ചവിട്ടി അരച്ചത് എന്ന് ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. രാജ്യം പിന്നെ BJP യുടെയും മോദിയുടെയും കയ്യിലെത്തിയപ്പോൾ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്നതായിരുന്നു അവസ്ഥ. ഈ പശ്ചാത്തലത്തിലാണ് സർ LDF ഗവൺമെന്റിന്റെ നടപടികൾ. അതിന്റെ പുതിയൊരു ഘട്ടത്തിലേക്കുള്ള ചുവടുവയ്പ്പിന് നന്ദി കുറിക്കുന്ന ഗവർണറുടെ നയപ്രഖ്യാപനവും വന്നിട്ടുള്ളത്. സർ, CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധാരണക്കാരും പാവപ്പെട്ടവരും വിവിധ രംഗങ്ങളിൽ അധ്വാനിക്കുന്നവരുമായ ജനവിഭാഗങ്ങളുടെ ആകെ പ്രശ്നങ്ങൾ ഇടപെടുകയും അവ പരിഹരിക്കുന്നതിനുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചത്. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് നല്ല ബോധ്യമുള്ളവരാണ് ഇടതുപക്ഷക്കാർ. ഈ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CPIയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭരണം ലഭിച്ച ഘട്ടങ്ങളിൽ സാധാരണക്കാരുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് സഹായകമായ നിയമ ഭരണ നടപടികൾ എടുത്തിട്ടുള്ളത്. ഐക്യ കേരള പിറവിക്ക് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയ EMS ഗവൺമെന്റിന്റെ കാലം മുതൽ അനുവർത്തിച്ചു പോരുന്ന സമീപനവും ഇതാണ്. ജന്മിത്വത്തിന്റെയും കാർഷിക മുതലാളിമാരുടെയും പീഡനങ്ങളിലും ഭീഷണികളിലും സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും നരകജീവിതം തള്ളി നീക്കിയിരുന്ന പശ്ചാത്തലത്തിലാണ് 1957 EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ അധികാരത്തിൽ എത്തിയത്. ജാതിയും ചരിത്രപരമായ പല കാരണങ്ങളാലും സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് വിദ്യ അഭ്യസിക്കുന്നതിനുള്ള സാഹചര്യവും അന്ന് ഉണ്ടായിരുന്നില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഭൂമി സംബന്ധമായ ബന്ധങ്ങളിലും വിദ്യാഭ്യാസ സൌകര്യങ്ങളിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമായിരുന്നു. ഈ വസ്തുത ഉൾക്കൊണ്ടാണ് അന്നത്തെ ഗവൺമെന്റ് ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ നിയമവും നടപ്പിലാക്കിയത്. പിൽക്കാലത്ത് കേരള മോഡൽ വികസനമെന്ന രാജ്യാന്തരങ്ങൾ പ്രശസ്തമായ വികസന മാതൃകയുടെ അടിസ്ഥാന പ്രമാണമായി ഈ നടപടികൾ മാറുകയും ചെയ്തു. സർവകലാശാലയും അംഗീകരിക്കപ്പെട്ട ഈ ചരിത്ര വസ്തുത കോങ്കണ്ണുകൊണ്ട് നോക്കി കാണാൻ ആരും ശ്രമിക്കേണ്ട. 1957 ശേഷം 6 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ കേരളത്തിൽ മറ്റൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഇരിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 4 ബൃഹത് പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതിന്റെ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. സമ്പൂർണ്ണ പാർപ്പിടം ജനസൌഹൃദം, സർക്കാർ ആശുപത്രി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണം, ഹരിത കേരളം എന്നീ 4 പദ്ധതികളിലൂടെ ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള നടപടികളുമായാണ് ഈ സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഈ പദ്ധതികളെല്ലാം തന്നെ ഞാൻ തുടക്കത്തിൽ പരാമർശിച്ച ഗാന്ധിജിയുടെ വാക്കുകളിൽ നീതി പുലർത്തിക്കൊണ്ട് സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ ജീവിതം പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ സഹായകമാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുള്ള വിശദമായ പരിശോധനകളും വിശകലനങ്ങളും നവീന ആശയങ്ങളാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്.
ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് അതിലൊന്നും അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും വർത്തമാനകാല വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് എന്തൊക്കെ പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം വേറിച്ചുകൊണ്ടത് അത് നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക ജീവിതത്തിന്റെ അഖിലാണ്ട മണ്ഡലങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ് നിർവഹിച്ചിരിക്കുന്നത് എന്ന് പറയാനും എനിക്ക് സന്തോഷമുണ്ട് സർ ഗവർണറുടെ നയപ്രഖ്യാപനത്തെ വിമർശിക്കാൻ തങ്ങളുടെ കൈവശമൊന്നുമില്ലെന്ന പ്രതിപക്ഷം ഇതിനകം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അച്ചടിച്ച നയപ്രഖ്യാപന അതിലെ ഏതോ ഒരു വാചകം ഗവർണർ വായിച്ചില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഗവർണർ വായിച്ച മറ്റു കാര്യങ്ങളോടൊന്നും തങ്ങൾക്ക് വിയോജിപ്പില്ല എന്നല്ലേ പ്രതിപക്ഷത്തിന്റെ ഈ സമീപനം സൂചിപ്പിക്കുന്നത് സാർ മോഡി ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ച നോട്ടു നിരോധനവും ജി എസ് ടിയുടെ പിന്നിലെ കുരുക്കുകളും ജനജീവിതം ദുസ്സഹമാക്കുന്ന ഇതിനെപ്പറ്റി പ്രതിപക്ഷത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ നാട്ടിലെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ രാജ്യങ്ങളായ രാജ്യങ്ങൾ മുഴുവൻ ചുറ്റി നടന്ന നരേന്ദ്രമോദിയുടെ അനുഗ്രഹ ആശ്രയത്തോടെ ഇന്ധനവില ദിവസവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടപടിക്കെതിരെ കോൺഗ്രസിന് മിണ്ടാനുണ്ടോ എങ്ങനെ മിണ്ടാൻ കഴിയും സർ കാരണം കോൺഗ്രസ് നേതാവ് രാജ്യം ഭരിച്ചപ്പോഴല്ലേ ഇന്ധനവില നിർണയിക്കുവാനുള്ള അധികാരം സർക്കാരിൽ നിന്നും എടുത്തുമാറ്റി പെട്രോളിയം കമ്പനികൾക്ക് നൽകിയത് പിന്നെ എങ്ങനെയാണവർ മോദിയെ വിമർശിക്കും അതുപോലെ സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയോട് കോൺഗ്രസിന്റെ നയമെന്താണ് വർഗീയതയ്ക്കെതിരായ നയപ്രഖ്യാപനത്തിലെ പരാമർശനങ്ങളെ വിമർശിക്കാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടെങ്കിൽ അക്കാര്യം തുറന്നു പറയണം അല്ലാതെ ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞ് തടി തപ്പരുത് സാർ നയപ്രഖ്യാപനത്തിലെ ഒരു വാചകം വായിക്കാതിരുന്നത് മഹാ അപരാധമാണ് അതിന് ഏത്തവിടണം എന്നൊക്കെയാണല്ലോ പ്രതിപക്ഷം പറയുന്നത് രണ്ടര മണിക്കൂർ കൊണ്ട് വായിച്ച് തീർക്കേണ്ട ബഡ്ജറ്റ് പ്രസംഗം ഒരു വാചകം അല്ല അതിന്റെ പകുതി മാത്രം പറഞ്ഞെന്നു വരുത്തി തടിയൂരുന്ന വിദ്വാൻമാരാണ് ഗവർണറുടെ ഒന്നര മണിക്കൂർ നേരത്തെ പ്രസംഗത്തിലെ ഒരു വാചകം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത് അന്യന്റെ കണ്ണിലെ കരട് കാണും പക്ഷേ സ്വന്തം കണ്ണിലെ കരട് കോലി കാണില്ല എന്ന ചൊല്ല് ഓർമ്മിപ്പിക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ സമീപനം ഒരക്ഷരം വായിച്ചില്ലെങ്കിലും സഭയുടെ മേശപ്പുറത്ത് വച്ചാൽ അത് ഔദ്യോഗിക രേഖയായി എന്ന നിയമസഭാ ചട്ടം അറിയാത്തവരൊന്നും അല്ലല്ലോ മിസ്റ്റർ ചെന്നിത്തലയെയും കൂട്ടരും സാർ അതുകൊണ്ട് നയപ്രഖ്യാപനത്തെ പിന്താങ്ങിക്കൊണ്ട് പ്രതിപക്ഷവും സംസാരിക്കുമെന്നാണ് ഞാൻ ആശിക്കുന്നത് കാരണം മറ്റൊന്നും അവർക്ക് പറയാനില്ലല്ലോ ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ ഗവർണറുടെ നയപ്രഖ്യാപനത്തെയും അതിനുള്ള നന്ദി പ്രമേയത്തെയും ഒരിക്കൽ കൂടി ഞാൻ പിന്താങ്ങുന്നു.